സ്വന്തത്തിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെയും പ്രതീക്ഷയുടെയും വിത്ത് വിതച്ച നൂറുമേനി കൊയ്ത രണ്ട് പെൺകുട്ടികളെ പരിചയപ്പെടാം. ഹരിപ്രിയയും ശിവപ്രിയയും. പ്രാരാബ്ദങ്ങളകറ്റാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ ഈ പെൺകുട്ടികളെ തേടി സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലക പുരസ്കാരവും കല്ലമ്പലത്തുള്ള ഇവരുടെ കൊച്ചു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. പരിചയപ്പെടാം ഈ മിടുക്കികളെ. ഹരിപ്രിയ, ശിവപ്രിയ, ഒരാൾ 9ാം ക്ലാസ്സിലും ഒരാൾ +1 ലും പഠിക്കുന്നു. ഈ കൊച്ചുകുട്ടികളുടെ ജീവിതം എത്ര വലിയവർക്കും പ്രചോദനമാണ്, മാതൃകയാണ്. 5 വർഷം മുൻപ് ഗൾഫിൽ നിന്ന് പ്രാരാബ്ദങ്ങൾ മാത്രം കൈമുതലാക്കി നാട്ടിലെത്തിയ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി ജയപ്രസാദിന് ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിൽ ദൈവമായി അവതരിച്ചത് സ്വന്തം പെൺമക്കൾ തന്നെയായിരുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ അകറ്റാൻ ഹരിപ്രിയയും ശിവപ്രിയയും മണ്ണിലേക്ക് ഇറങ്ങി. തൊടിയിൽ വാഴ, കപ്പ, ഇഞ്ചി, ചോളം തുടങ്ങിയ കൃഷികൾ വിളയിച്ചു. ജയപ്രസാദിന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അയൽക്കാർ 80 സെന്റ് പുരയിടം പാട്ടത്തുക വാങ്ങാതെ കുട്ടിക്കർഷകർക്ക് കൃഷിക്കായി നൽകി. പിന്നീട് കണ്ടത് ഈ കുട്ടിക്കർഷകരുടെ അധ്വാനത്തിന്റെ നൂറുമേനി വിളവായിരുന്നു. കൃഷി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ട്, വീട്ടിലെ സാഹചര്യം കാരണമാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത്. എൻ്റെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് ഒന്നും നേടാനാവാതെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത്. അപ്പോൾ നേടിയതാണെങ്കിൽ കുറച്ച് കടബാധ്യതകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാത്രം. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേ ഭയങ്കര ഒരു ക്രൈസ് ആയി അതിൻ്റെ കൂടെ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അത്. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയോട്. സ്കൂൾ വിട്ടെത്തിയാൽ ഹരിപ്രിയയും ശിവപ്രിയയും കാണണമെങ്കിൽ തൊടിയിലേക്ക് ഇറങ്ങണം. വിളകൾക്ക് വെള്ളമൊഴിച്ചും കളപറിച്ചും പരിപാലനവുമൊക്കെയായി കൊച്ചുമിടുക്കുകൾ തിരക്കിലായിരിക്കും. തൊടിയിൽ 100 മേനി വിളയിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിക്കർഷകരെ തേടി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലക പുരസ്കാരവും എത്തിയിരിക്കുകയാണ്. പുരസ്കാരം കൂടുതൽ ഊർജം നൽകുന്നതായാണ് ഹരിപ്രിയയും ശിവപ്രിയയും പറയുന്നത്. ഒട്ടും പ്രതീക്ഷിച്ച ഒരു ഇതല്ലായിരുന്നു ഈ പുരസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ പുരസ്കാരം എനിക്ക് മാത്രമല്ല, എൻ്റെ ചേച്ചിക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും കൂടെ ആയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് കൃഷി ചെയ്യാൻ സ്ഥലം വിട്ടുതന്ന സ്ഥല ഉടമകൾക്കും എൻ്റെ നാട്ടുകാർക്കും സ്കൂളിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ടീച്ചേഴ്സിനും എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ടാണ് ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പഠനത്തിലും മിടുക്കുകളാണ് ഈ സഹോദരിമാർ. സ്കൂളിൽ നിന്നും സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ നിന്നും മുൻപും നിരവധി പുരസ്കാരങ്ങൾ ഈ കൊച്ചുമിടുക്കുകൾക്ക് പ്രോത്സാഹനമായി ലഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി ചെറുപ്രായത്തിൽ മണ്ണിലധ്വാനിക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കുകയാണ് അച്ഛൻ ജയപ്രസാദും അമ്മ സജിതയും. സാമ്പത്തിക ബാധ്യതയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും കൂടെ തോന്നിയ ഒരു ഐഡിയ. അങ്ങനെ അവരത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ നമ്മൾ, ഞാനും എൻ്റെ വൈഫും കൂടെ ചേർന്ന് ഇപ്പോൾ ഒരുവിധം നല്ല രീതിക്ക് പോകുന്നുണ്ട്. പഠിച്ച വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുണ്ടെങ്കിലും കൃഷിയെ ഒരിക്കലും കൈവിടില്ലെന്നാണ് ഹരിപ്രിയയും ശിവപ്രിയയും പറയുന്നത്. കുടുംബത്തിന് തണലാവാൻ ഈ കൊച്ചുമിടുക്കുകൾ ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം. ജീവിത പ്രതിസന്ധികളിൽ തകർന്നു പോകുന്നവർ തീർച്ചയായും മാതൃകയാക്കണം ഈ ഇച്ഛാശക്തി. ക്യാമറ പേഴ്സൺ സുറമി അബ്ദുൽ ഖാദറിനൊപ്പം ഭവ്യ പാർവതി, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.